കൊടകരയിൽ കവർച്ച കേസ് അന്വേഷിച്ച കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വളരെ കൃത്യമായ ഇടപെടലുകളിൽ കൂടി ബിജെപിയെ അമ്പരപ്പിക്കുന്ന അടുത്ത ചുവട് വയ്ക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ കള്ളപ്പണത്തെ ബിജെപിയുടേതാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ട് കൈമാറുകയാണ്. ആ റിപ്പോർട്ട് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് സ്വാഭാവികമായി ഈ കേസിൽ അന്വേഷണത്തിന് തയ്യാറാകേണ്ടി വരും. ഇ ഡിക്ക് കൈമാറുന്നു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്നു, ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ കള്ളപ്പണം ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കൈമാറുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പണമൊന്നുമല്ല, കൊടകരയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്നിലും പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ബി ജെ പിക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അത് ബി ജെ പിയുടെ പണമാണ് എന്ന് വ്യക്തമാക്കുന്ന മൊഴികൾ, ആ പണം പോയ വഴികൾ, പണം വന്ന വഴികൾ ഒക്കെ വ്യക്തമാക്കുന്ന സുദൃഢമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഈ കൊടകരയിൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ പോകുന്നത്. എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ യു ഡി എഫ് നേതൃത്വം നിയമസഭയിലടക്കം ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർ ഏറ്റെടുത്ത കേസുകൾ, കൈമാറിയ കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാം, വെറുതെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഏജൻസികളായി അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് പകൽ പോലെ വ്യക്തം. പക്ഷെ അപ്പോഴും കേരള പോലീസ് ചുമതല ഏറ്റെടുത്ത ഒരു കേസ്, അതിനെ വളരെ കൃത്യമായി ബി ജെ പിയുടെ പണം ആണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കണ്ടെത്താനും അതിൻ്റെ വഴികൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാനും ആ അന്വേഷണത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ട്, അത് ബി ജെ പിയുടെ പണമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾക്ക് ഒളിച്ചോടാനാകില്ല, സമഗ്രമായ അന്വേഷണത്തിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടി വരും. അങ്ങനെ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി കേരളത്തിൽ ശ്രമിച്ചെങ്കിൽ അതിൽ ഭാഗവാക്കുകളായിരുന്ന ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ വലിയ നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരും. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ ഈ വരട്ടു ന്യായങ്ങളൊക്കെ ഗോവിന്ദയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.